കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് ക്ഷാമത്തിൽ ആശുപത്രി സൂപ്രണ്ട് വിതരണക്കാരുമായി ചർച്ച നടത്തുകയാണ്. മരുന്ന് നൽകിയ വകയിൽ 75 കോടി രൂപ കുടിശ്ശികയായതോടെയാണ് വിതരണക്കാർ മെഡിക്കൽ കോളേജിന് മരുന്ന് നൽകുന്നത് നിർത്തിയത്. മെഡിക്കൽ കോളേജിനോടും രോഗികളോടുമുള്ള സർക്കാർ അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട എം കെ രാഘവൻ എം പിയുടെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസ സമരം തുടങ്ങി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് ക്ഷാമം ഇന്ന് തന്നെ പരിഹരിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. പ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര ഫണ്ട് ലഭിക്കാത്തതാണ്. കേന്ദ്ര നടപടിക്ക് പിന്നിൽ രാഷ്ട്രീയമാണെന്ന സംശയമുണ്ടെന്നും ആരോഗ്യമന്ത്രി മീഡിയ വണിനോട് പറഞ്ഞു. അടിയന്തരമായി, അതായത് മറ്റ് തലങ്ങളിൽ നിന്ന് നമുക്ക് തുക ലഭ്യമാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് പരിശോധിച്ചത്. അതനുസരിച്ചിട്ടുള്ള നടപടികൾ സ്വീകരിക്കപ്പെടും. ഇതിൽ ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം സംസ്ഥാനത്തോട് കേന്ദ്രം കാണിക്കുന്ന ഒരു വിവേചനമാണ്. കോടിക്കണക്കിന് രൂപയാണ് കേന്ദ്രം നൽകുവാനുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അത്രയും ജീവനക്കാർക്ക് നമുക്ക് ശമ്പളം കൊടുക്കാനായിട്ട് സാധിക്കാതെ വന്നു. ഈ ഒരു വർഷം മുഴുവൻ കേന്ദ്രവും സംസ്ഥാനവും കൂടി നൽകേണ്ട, കേന്ദ്രം 60% സംസ്ഥാനം 40% നൽകേണ്ട തുക സംസ്ഥാനം മാത്രം നൽകുകയും അടുത്ത വർഷം നൽകേണ്ട തുക കൂടി ഈ വർഷം നൽകിക്കൊണ്ടാണ് ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വിവിധ സ്കീമുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അങ്ങനെയാണ്. അപ്പൊ അത് തീർച്ചയായിട്ടും നമ്മളൊരു സാമ്പത്തിക പ്ലാനിങ്ങിൽ ഒരു വർഷം നടത്തേണ്ടതായിട്ടുള്ള, ഒരു സ്റ്റേറ്റ് അനുവദിക്കേണ്ടതായിട്ടുള്ള തുകകൾ അനുവദിച്ച് മുന്നോട്ട് പോകുമ്പോൾ മൊത്തം പ്ലാനിങ്ങിനെ അട്ടിമറിക്കുന്ന നിലയിലുള്ള നിലപാടാണ് കേന്ദ്രം സ്വീകരിച്ചത്. പൊതു തെരഞ്ഞെടുപ്പിലാണുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെയായിരിക്കും കേരളത്തിന് ഇപ്പോൾ ആ പണം നൽകേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനം എടുക്കുന്നതിന് പിന്നിൽ അതുണ്ടോ എന്നൊക്കെ നമുക്ക് സംശയിക്കേണ്ടതായിട്ട് വരും. മുഹമ്മദ് അസ്ലാം വിവരങ്ങൾ നൽകും. അസ്ലം ഇപ്പോൾ ആശുപത്രി സൂപ്രണ്ട് വിതരണക്കാരുമായി ചർച്ച നടത്തി വരികയാണ്. ചർച്ചയിൽ സർക്കാർ പ്രതിനിധികൾ ആരെങ്കിലും പങ്കെടുക്കുന്നുണ്ടോ? എന്താണ് വിവരങ്ങൾ? അസ്ലം, കേൾക്കാമോ? മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ അല്പസമയത്തിന് മുമ്പ് ചർച്ച ആരംഭിച്ചിട്ടുണ്ട്. അതായത് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ നേതൃത്വത്തിലാണ് ചർച്ച നടക്കുന്നത്. അതായത് 75 കോടി രൂപയാണ് മരുന്നും അതോടൊപ്പം തന്നെ മറ്റ് സർജിക്കൽ ഉൽപ്പന്നങ്ങളും നൽകുന്ന സപ്ലൈസിനെ മെഡിക്കൽ കോളേജ് നൽകാനുള്ളത്. അത് നൽകാത്തൊരു സാഹചര്യത്തിലാണ് അവരൊരു സമരത്തിലേക്ക് അല്ലെങ്കിൽ അത് പിൻവലിക്കുന്ന അല്ലെങ്കിൽ ഈ വിതരണം നിർത്തിവെക്കുന്ന ഘട്ടത്തിലേക്ക് പോയത്. ഇതിന് മുമ്പ് തന്നെ മൂന്ന് മാസത്തിന്റെ തുകയെങ്കിലും നൽകണമെന്ന ആവശ്യം അവർ നേരത്തെ ഉന്നയിച്ചിരുന്നു. അതിലും സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ആരോഗ്യവകുപ്പ് അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് തീരുമാനമെടുത്ത പശ്ചാത്തലത്തിലാണ് സമരത്തിലേക്ക് പോയത്. എന്തായാലും ചർച്ച ആരംഭിച്ചിട്ടുണ്ട്. ചർച്ചയിൽ ഇന്നത്തോടെ തന്നെ പരിഹാരം കാണാൻ കഴിയുമെന്ന് നേരത്തെ ആരോഗ്യമന്ത്രി നമ്മൾ മീഡിയയോട് പറഞ്ഞ സാഹചര്യത്തിൽ ഒരുപക്ഷെ ചർച്ചയിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു ഘട്ട തുകയെങ്കിലും പിന്നെ നൽകാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് പിന്നെ ശരിക്കും പങ്കുവയ്ക്കുന്നത്. അതേസമയം തന്നെ ഇവിടെ സമരം ഉപവാസ സമരം തുടരുന്നുണ്ട്. എം കെ രാഘവൻ എം പിയാണ് ഉപവാസ സമരത്തിൽ തുടരുന്നത്. അദ്ദേഹത്തോട് നമുക്ക് ഇതിൻ്റെ ഒരു മറ്റു കാര്യങ്ങളെ കുറിച്ച് കൂടി ചോദിക്കാം. ഇപ്പോൾ സൂപ്രണ്ട് നേരത്തെ ഒരു ചർച്ച ചില കാര്യം പറയാറുണ്ട്. അല്ല, ഞാൻ ഇപ്പൊ ഞാൻ പറയുന്നത് എല്ലാവർക്കും ഇപ്പോഴത്തെ അപ്പോൾ അതിലെന്തെങ്കിലും പ്രതീക്ഷയുണ്ട്? എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കുക? അല്ല, ഇപ്പം ആരോഗ്യ സെക്രട്ടറി ആരോഗ്യമന്ത്രിയുമായി സംസാരിച്ചുകൊണ്ടൊക്കെയാണ്. പക്ഷെ മരുന്ന് കമ്പനിക്കാർക്ക് കിട്ടാനുള്ള ഈ പിന്നെ തുക സംഖ്യ അത് സംബന്ധിച്ച് ഒരു തീരുമാനം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇന്നൊരു തീരുമാനം ഉണ്ടാക്കണം. രോഗികൾ കഷ്ടപ്പെടാൻ പാടില്ല, രോഗികൾ വലയാൻ പാടില്ല. അതുകൊണ്ട് അവരാണ് പ്രധാനം, അവരുടെ ജീവൽ പ്രശ്നമാണ് പ്രധാനം. നേരത്തെ തന്നെ അവർ പറഞ്ഞിരുന്നു കുറച്ച് തുകയെങ്കിലും നൽകണം എന്ന് പല മുന്നറിയിപ്പ് നൽകിയിട്ടും ഇങ്ങനെ കൊണ്ടുപോയതാണ്. കാരണം ഇതൊരു ഗുരുതര ആൾക്കാരുടെ ജീവനെ ബാധിക്കുന്ന പ്രശ്നം പരാജയമാണ്. ആരോഗ്യവകുപ്പിന്റെ സമ്പൂർണമായ പരാജയമാണ്. ഒരു ഭരണാധികാരിയും ഗവൺമെന്റും ചെയ്യേണ്ടത് എന്താ? വകുപ്പും അവരുടെ വകുപ്പിന് കീഴിൽ പ്രശ്നമുണ്ടായാൽ അത് പരിഹരിക്കുകയാണ്. മാധ്യമങ്ങളാണ് ഈ വിഷയം ടേക്ക് അപ്പ് ചെയ്ത്. ഈ നിമിഷം ഇന്ന് സമരം പ്രഖ്യാപിച്ചില്ലെങ്കിൽ ഇന്ന് ചർച്ച നടക്കില്ല. അതിനർത്ഥം എന്താ? ആരോഗ്യവകുപ്പിന്റെ ഉദാസീനതയാണ് ഉത്തരവാദിത്വം ഇല്ലാമ ഞാൻ കാണുന്നത്. അതെ, തീർച്ചയായിട്ടും. അതായത് രണ്ട് വിഭാഗങ്ങളുടെ ഈ സമരത്തിൽ, ഒന്ന് കെമിസ്റ്റ് ആൻഡ് ഡ്രഗ്സ് അസോസിയേഷൻ, അതോടൊപ്പം ചേംബർ ഓഫ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഓഫ് മെഡിക്കൽ
ഇംപ്ലാൻസ് ആൻഡ് ഡിസ്പോസിബിൾസ് ടീം അവർക്ക് 30 കോടി കിട്ടായിട്ട്, ഇവർക്ക് 75 കോടി കിട്ട. ഡിസംബർ വരെയുള്ള കണക്ക, ഡിസംബറിന് ശേഷമുള്ള പൈസ വേറെ ഉണ്ട്. അപ്പോൾ ഇവർക്ക് മതിയായ ഒരു പ്രാതിനിധ്യം ഇത് കിട്ടിയില്ലെങ്കിൽ അവർ ഈ സമരരംഗത്ത് നിന്ന് മാറും തോന്നുന്നില്ല. ഡിസംബർ ടു മാർച്ച് വരെയുള്ള കണക്ക് വന്നില്ല. അപ്പോൾ ഡിസംബർ വരെയുള്ള കണക്കിൽ ഒരു 50% തന്നെ കൊടുത്ത് അവരെന്ത് ചെയ്യണം, പ്രശ്നം പരിഹരിക്കണം. അല്ലെങ്കിൽ വലിയ തോതിൽ മരണം വരെ ഉണ്ടാകും, ഓക്സിജൻ അടക്കം നിൽക്കാൻ പോകുന്നൊരു സാഹചര്യമുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. തുറന്ന് ഡോക്ടർമാർ പറയുന്നില്ലെങ്കിലും അപകടകരമായ അവസ്ഥയാണ്. അതായത് ഉപകരണങ്ങൾ, മരുന്നുകൾ എന്നതിലപ്പുറത്തേക്ക് ഓക്സിജന്റെ വിതരണം പോലും മുടങ്ങുന്ന ഘട്ടത്തിലേക്ക് വരുമെന്നാണ് ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കളൊക്കെ തന്നെ ഈ സമയത്തുള്ള ആൾക്കാരൊക്കെ തന്നെ പറയുന്നത്. എന്തായാലും ഇപ്പോൾ നിലവിലെ അവസ്ഥയിൽ 75 കോടി രൂപ നൽകാനുണ്ട്. അതിൽ ഒരു ഘടുവെങ്കിലും, അല്ലെങ്കിൽ ഒരു ഗണ്യമായൊരു ഘടുവെങ്കിലും നൽകാതെ ഇനി വിതരണം, അല്ലെങ്കിൽ മരുന്നുകളുടെയും ഉപകരണങ്ങളുടെയും, ഈ ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെയും വിതരണം പുനഃസ്ഥാപിക്കാൻ കഴിയില്ല എന്ന നിലപാടിൽ തന്നെയാണ് അവരുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരോഗ്യവകുപ്പ് മന്ത്രി, ആരോഗ്യവകുപ്പ് സെക്രട്ടറി, ആരോഗ്യം തമ്മിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. എത്രത്തോളം തുക അടിയന്തരമായി അനുവദിക്കാൻ കഴിയുമെന്നതിനെ കുറിച്ച്, കാരണം സ്വാഭാവികമായി തെരഞ്ഞെടുപ്പ് കൂടി പരിപാടി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ മരുന്ന് ആശുപത്രിയിലെ മരുന്ന് നിലയ്ക്കുന്നത് സ്വാഭാവികമായി വലിയ പ്രതിഷേധത്തിനിടയാക്കും. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ചർച്ചയിൽ ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു തുക അനുവദിക്കാനുള്ള തീരുമാനം ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചർച്ച തുടരുകയാണ്. യെസ്, ഇന്ന് തന്നെ പ്രതിസന്ധിക്ക് പരിഹാരം കാണുമെന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് മീഡിയാവണനോട് പ്രതികരിച്ചത്. ഇപ്പോൾ ആശുപത്രി സൂപ്രണ്ട് വിതരണക്കാരുമായി ചർച്ചയും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് അസ്ലമാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.